ഹായ് ഫ്രണ്ട്സ്, എഫ് ആർ ഐയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ട്രിപ്പാണ്. കോഴിക്കോട് ജില്ലയിലെ കരിങ്ങാട് വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷിനുവേട്ടനും ഞാനും കൂടെയാണ് ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് പോവാണ്, ഇതുവരെ പോയിട്ടില്ല. ഷിനുവേട്ടനാണ് എനിക്ക് ഈ സ്ഥലം പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കക്കട്ട് കൈവേലി വഴിയാണ്. ഞങ്ങളുടെ നാടാണത് കക്കട്ട് കൈവേലി. അധികം ആരും അറിയാത്തതും അതേപോലെ തന്നെ എത്തിപ്പെടാത്തതുമായ അതിമനോഹരമായൊരു വാട്ടർഫാൾസാണത്. ഇവിടേക്ക് വരാൻ നമുക്ക് രണ്ട് വഴികളാണ് ഉള്ളത്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ കുറ്റ്യാടി തൊട്ടിൽപ്പാലം വഴിയും, അതേപോലെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ നാദാപുരം കക്കട്ട് കൈവേലി വഴിയും കരിങ്ങാടേക്ക് എത്താവുന്നതാണ്. ഇതാണ് കരിങ്ങാട് ടൗൺ. ഇത് വളരെ ചെറിയൊരു ടൗൺ ആണ്. ഇവിടുന്ന് എസ് എൻ നഗർ ഭാഗത്തേക്കാണ് പോവേണ്ടത്. അവിടുന്ന് പിന്നെ വാട്ടർഫാൾസിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അവിടുന്ന് ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞുതരും. റോഡ് അല്പം മോശമാണെങ്കിലും കക്കട്ട് കൈവേലി വഴി വരികയാണെങ്കിൽ നമുക്ക് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ കംപ്ലീറ്റ് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ് ചുറ്റുപാടും കാണാൻ കഴിയുക. അതുകൂടാതെ ഈ വഴി തന്നെയാണ് നമ്മുടെ കൊരണപ്പാറയും ഉറുദൂക്കും അലയും സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഏകദേശം വാട്ടർഫാൾസിന് അടുത്തെത്താറായിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുന്ന് ഒഴുകി വരുന്ന അരുവികൾ നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കരിങ്ങാട് വാട്ടർഫാൾസിൻ്റെ അടുത്താണ്. ഇവിടെ ഈ കാണുന്ന അവിടെ വരെയാണ് വണ്ടി പോകുന്നുള്ളൂ. ഇനി മേലോട്ടേക്ക് നമ്മൾ നടന്ന് കയറുക തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ഈ വഴി കുറച്ച് മുകളിലേക്ക് കയറണം. ഇത് കട്ട് റോഡാണ്. ഇതിങ്ങനെ കയറിയിട്ട് ഒരു വീടിൻ്റെ സൈഡ് കൂടിയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ധാരാളം. നമ്മള് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ വഴിയാണ് പോകേണ്ടത്. ഇതൊരു വീടിന്റെ വഴിയാണ്. വീടിന്റെ മുറ്റത്തോട് വേണം പോവാൻ. അപ്പൊ ഇതാണ് വീട്. ഈ വീടിന്റെ സൈഡിൽ കൂടെ വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാനായിട്ടും. ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. വെളിതം നശിപ്പിക്കാതെ ശ്രദ്ധിച്ചു വേണം പോവാൻ. നമ്മൾ ഏകദേശം എത്താറായി. ഇതാണ് നമ്മുടെ വാട്ടർഫാൾ. നമുക്ക് പാറയുടെ മുകളിലൂടെ കയറി വേണം പോവാൻ. നല്ലോണം തെന്നുന്നുണ്ട്. നോക്കി വേണം കയറി പോവാനായിട്ട്. Thank you.
നല്ല ഉയരത്തിലാണ് വെള്ളം താഴേക്ക് ചാടുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇവിടെ വന്ന് അത് അനുഭവിച്ച് തന്നെ അറിയണം. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ അടിയിൽ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം, നല്ല സൗകര്യമൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം, പാറയൊക്കെ തന്നെ ആണ് അത് ഊരി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് മഴക്കാലത്ത് മാത്രം ആണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് വെള്ളം ഉണ്ടാവുള്ളൂ, അല്ലാത്ത സമയങ്ങളിൽ ഇതെപ്പോഴും വരണ്ട് കിടക്കുമായിരിക്കും. അതുകൊണ്ട് നല്ല മഴയുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം. അപ്പോൾ ആ സമയങ്ങളിൽ മാത്രം വരിക. ഇവിടുത്തേക്കുള്ള റൂട്ട് മാപ്പ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ പറ്റുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് നോക്കി ഇവിടുത്തേക്ക് എത്താവുന്നതാണ്. ഈ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ. അപ്പൊ നേരം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ നിറഞ്ഞ ഒരു ഹോളിഡേ, അതായത് നമ്മള് വീക്കെൻഡിലൊക്കെ ഇവിടെ ഒന്ന് വന്ന് കുറച്ച് ചീറപ്പ് ചെയ്യാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. പക്ഷെ നമ്മളിപ്പോ കോവിഡിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അതിന്റെ ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതാണ്. ബൈ ബൈ.